നമ്മളിപ്പോ വിചിത്ര മൂവിനെ പറ്റി പറയാനാണെങ്കിൽ അഞ്ച് ആൺമക്കളാണല്ലോ ഒരമ്മക്ക്. കുഞ്ചിയമ്മക്കഞ്ചു മക്കളായിരുന്നല്ലോ. അപ്പൊ ഈ അഞ്ച് ആൺമക്കളെ ഏറ്റവും മൂത്ത മകനാണ് ജാക്സൺ. അതെന്റെ പ്രശ്നമല്ലോ. വനതേ കഞ്ഞല്ലേ. ഇതിനെ എന്താവാന കുടുംബത്തിലാരും പറയത്തില്ലല്ലോ. ഇപ്പൊ ഈ ഒരു വിചിത്ര മൂവിയുടെ പോസ്റ്റർ കാണുമ്പോ തന്നെ അറിയാം നമ്മള് ഏകദേശമല്ലോ. നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? ഓ അതാണല്ലേ അർത്ഥം. ഇത് അവർക്ക് പോലും അറിയില്ല. ചേട്ടൻ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ഞാൻ അതിനെ പറ്റി ഇങ്ങനെ പറയും. അല്ല നീ ഏതേ കുട്ടി, ഏതേ കുട്ടി, എന്തിനെ കുറിച്ചാണ്? ബാദി പറഞ്ഞതിനെ കുറിച്ചാണോ ആളുകൾ പറഞ്ഞതിനെ കുറിച്ചാണോ? റിയാക്ട് ചെയ്തതിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറയണേ. അയ്യേ ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അവരുടെ ഒക്കെ മുമ്പ് വെച്ച് വേണ്ട പങ്കു. ഞാൻ അതിനെ പറ്റി ഇങ്ങനെ പറയും. ഒരാളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട് അയാൾ അടുപ്പിന്റെ മുകളിലാണ് ഇരിക്കുന്നത്, കുന്തത്തിന്റെ മുകളിലാണ് ഇരിക്കണേ, നമുക്ക് അറിയില്ലല്ലോ. സ്ട്രേഞ്ച് മാൻ ഒന്ന് ചോദിച്ചാ പത്തെണ്ണം പറഞ്ഞു. ഞാൻ ജനിക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ എന്റെ മൂവിയില് നിങ്ങള് ജനിക്കുമ്പോഴില്ലേ? ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അത് പറയണോ? എല്ലാരും അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഉണ്ടാക്കിയ അറസ്റ്റ് ചെയ്യണ്ട ആദ്യം. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? ഞാൻ ജനിച്ചു വളർന്ന കാലത്ത് മെയ്ഡ് ഫോർ ഈച്ച് അദർ വിൽസന്റെ പരസ്യം, ഇതിന്റെ ഒക്കെ പരസ്യം ഞാൻ കണ്ടുണ്ട്. അത് കണ്ടു വളർന്ന ചെറുപ്പക്കാർ സിഗരറ്റ് അല്ലാതെ പിന്നെ ഓലമടൽ വലിക്കും. വലിക്കോ? അതൊക്കെ എന്താ കാലം.